ഈസാനബി അലൈഹി സ്ലാമിന്റെ ശാരീരിക ഗുണങ്ങൾ നബി തങ്ങൾ പറഞ്ഞു എങ്ങനെയാണ് ലഖീതു ലൈലത ഉസ്രി യബി ഈസാ എനിക്ക് ഇസ്റാ മിഅ്റാജ് നടന്ന രാത്രിയിൽ ഞാൻ ഈസാനബി അലൈഹി സ്ലാമിനെ കണ്ടിട്ടുണ്ട് റബിഅത്തുൻ അഹ്മറു വളരെ ഹൈറ്റും കൂടിയവരോ ഹൈറ്റ് കുറഞ്ഞവരോ അല്ല ഒറ്റ ഹൈറ്റുള്ള അഹ്മറു അഹ്മർ എന്ന് പറഞ്ഞാൽ ശരിക്ക് വെളുപ്പ് നിറമുള്ള ആൾക്കാണ് അഹ്മർ എന്ന് പറയുക എന്നാൽ അബിയൽ എന്ന് പറഞ്ഞാൽ പോരെ അബിയൽ എന്ന് പറയുമ്പോൾ വെള്ളപ്പാണ്ടുള്ള ആളുകൾക്ക് ഇത് പറയാറുണ്ട് അതുകൊണ്ട് തഫാഉലൻ അഹ്മർ എന്ന് പറയലാണ് ആയിഷ ബീവി നബി തങ്ങൾ എന്താ വിളിക്കാറ് യാ ഹുമൈറ ചെമ്മന്നവളെ ആയിഷ ബീവി വെളുത്തവളായിരുന്നു റളിയല്ലാഹു അൻഹാ അവരെ യാ ഹുമൈറ എന്ന് പറഞ്ഞാൽ വെളുത്തവളെ എന്ന് വിളിക്കുമ്പോൾ വെള്ളപ്പാണ്ടുള്ളവർക്ക് അങ്ങനെ പറയുന്നതുണ്ടല്ലോ അത് തോന്നാതിരിക്കാനാണ് ചെമപ്പ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് വെളുപ്പ് എന്നാണ് അവിടെ ഉദ്ദേശം റബിഅത്തുൻ അഹ്മറു മഹാനായ ഈസാ നബി അലൈഹി സ്സലാം ഒറ്റ ഹൈറ്റുള്ളവരും വളരെ മനോഹരമായ ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമുള്ളവരാണ് ദൈമാസ് എന്ന് പറഞ്ഞാൽ ഹമ്മാം ഒരു ബാത്റൂമിൽ നിന്ന് കുളിച്ചിറങ്ങി വരുന്ന പോലെ ഇത് ഈസാ നബിയുടെ വിശേഷണം ഈ അന്ത്യനാളിൽ വരുന്ന വരവിനെ കുറിച്ച് പറഞ്ഞത് അങ്ങനെയാണ് യതഖത്തറു മിൻഹു മിസ്ലുൽ ജുമാൻ മുത്തുകളെപ്പോലോത്ത സാധനങ്ങൾ അവരുടെ മുടിയിൽ നിന്ന് താഴേക്ക് ഉറ്റിക്കൊണ്ടിരിക്കും അങ്ങനെയാണ് നബിയുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം ഈസാ നബിയെ കുറിച്ച് പറഞ്ഞു റഅയ്തു ഈസാ വ മൂസാ വ ഇബ്രാഹിം മരിച്ചുപോയ നബിമാരെ കണ്ടു നബിതങ്ങൾ ജീവിച്ചിരിക്കുന്ന നബിമാരെ കണ്ടു മിഅ്റാജിൽ മിഅ്റാജ് അത്ഭുതങ്ങളിൽ അത്ഭുതമല്ലേ ഹബീബിൻ്റെ യാത്ര റഅയ്തു ഈസാ വ മൂസാ വ ഇബ്രാഹിം ഞാൻ മൂസ നബിയെയും ഈസാ നബിയെയും ഇബ്രാഹിം അലൈഹിസ്സലാമിനെയും കണ്ടിട്ടുണ്ട് ഫഅമ്മാ ഈസാ ഫഅഹ്മറു ജഅദുൻ അരീദു സ്വദരി നെഞ്ച് വീതിയുള്ള വെളുപ്പ് നിറമുള്ളവരാണ് ജഅദുൻ എന്ന് പറഞ്ഞതിനെ മുടി ചുരുണ്ടത് എന്നർത്ഥം കൊടുക്കാറുണ്ട് പക്ഷേ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ഈ വാക്കിൽ അതല്ല അർത്ഥമെന്നാണ് കാരണം മറ്റൊരു ഹദീസ് അറാനി അല്ലൈല ഇൻദൽ കഅബ ഫിൽ മനാമി ഞാൻ കഅബത്തിൻ്റെ അടുത്തിരിക്കുമ്പോൾ അല്ലാഹു എനിക്ക് സ്വപ്നദർശനം തന്നു ഫഇദാ റജുലുൻ ആദമു വളരെ വെളുത്ത ശരീരപ്രകൃതിയുള്ള ഒരാളെ ഞാൻ കണ്ടു പുരുഷന്മാരിൽ ഏറ്റവും സൗന്ദര്യമുള്ള ഒരാളെ പോലെ അവരുടെ തലയിലെ മുടി ഷോൾഡറിൽ വന്ന് തട്ടി നിൽക്കുന്നുണ്ട് ഈസാ നബിയുടെ മുടി ഷോൾഡറിൽ തട്ടി നിൽക്കുന്നു റജിലു ഷഅരി അതാണ് ജഅദല്ല എന്ന് പറയാൻ കാരണം റജിലു ഷഅരി മുടി ശരിക്കും വാർന്നു വെച്ച് നിവർത്തിയതുപോലെയാണ് ഈസാ നബി അലൈഹി സ്സലാമിൻ്റെ മുടി യഖ്തുറു റസുഹു മാ തലയിൽ നിന്ന് വെള്ളം ഉറ്റുന്ന പോലെ വാലിഅൻ യദൈഹി അലാ മൻകിബൈ റജുലൈൻ രണ്ട് ആളുകളുടെ തോളിൽ കൈവച്ചുകൊണ്ട് യതൂഫു ബിൽ ബൈത്ത് കഅബാലയം തവാഫ് ചെയ്യുന്നത് ഞാൻ കണ്ടു ഞാൻ ചോദിച്ചു ജിബ്രീലിനോട് മൻ ഹാദാ ഖാലു അവരെല്ലാം എന്നോട് മറുപടി പറഞ്ഞു ഹാദൽ മസീഹ് ഇബ്നു മറിയം ഇത് മറിയം ബീവിയുടെ മകൻ ഈസാ മസീഹാണ് ഈസ നബിയാണെന്ന് എന്നോട് പറയപ്പെട്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബിഅ മർബൂ ഒത്ത ഹൈറ്റുള്ളവരാണ് ഈസാ നബി അലൈഹിസ്സലാം ഈ ഉമ്മത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഖിയാമത്തിൻ്റെ അടയാളങ്ങളിൽ നൂറോളം ചെറിയ അടയാളങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു ഇദാ റഅയ്ത ജിബാല മക്ക ബുഇജത് ഖലാഇമു കഅബാലയത്തിൻ്റെ കഅബാലയം നിലകൊള്ളുന്ന മക്കയുടെ മലകൾക്ക് തുരങ്കങ്ങളുണ്ടായാൽ വിശുദ്ധ ഹദീസാണ് ഇദാ റഅയ്ത ജിബാല മക്ക ബുഇജത് ഖലാഇമ പാറകൾക്ക് തുരങ്കമുണ്ടായാൽ അത് അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലു അലാ നബി മുഹമ്മദിൻ വ ആലി اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ